കൊച്ചി മെട്രോ നഗരം നെടുമ്പാശ്ശേരി എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇതിന് ഏതാനും കിലോമീറ്ററുകൾ അകലെ മാത്രം ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണെങ്കിൽ കേരളത്തിൽ കൊച്ചിയുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് എന്താണ് കൊച്ചിയുടെ ദേശീയപക്ഷ ഇപ്പൊ കൊതുക എന്ന് പറയേണ്ടി വരും കാരണം ആ മാതിരി അവസ്ഥയാണ് ആ മാതിരി കൊതുക് വളർത്തൽ കേന്ദ്രം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഏത് ഒറ്റപ്പെട്ട സംഭവല്ല ഈ കാണുന്നത് ഇത് ആറ് ഏഴ് കിലോമീറ്ററോളം വെള്ളം കെട്ടി നിർത്തിയേക്കാണ് ഒഴുകി പോവാൻ നടപടിയില്ല ഇത് ശരിക്കും ആലുവ ആലുവപ്പുഴയിലേക്ക് പോകേണ്ട ഒരു തോടാണ് ഇത് അടച്ചു പൂട്ടിയിരിക്കയാണ് പഞ്ചായത്ത് അപ്പൊ അതുകൊണ്ട് കൊതുക് ഇവിടെ കൂത്താടികള് നാട്ടിലും വീട്ടിലൊക്കെ ഒരു കന്നാസൊക്കെ എടുത്തുവച്ചാൽ അതിൽ നിന്ന് വെള്ളം കളയണമെന്നൊക്കെ പരസ്യം ചെയ്യണ്ട് പക്ഷേ ഇത്രയും വലിയ ഒരു തോട് ഇത്രയും വലിയ തോട് കിലോമീറ്റർ കണക്കിന് വെള്ളം കൂട്ടിയിട്ടേക്കാണ് നിലവിലെ അവസ്ഥ കൊതുക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ച് കൊതുകും നാട്ടുകാർ കിടക്കപ്പുറത്തില്ലാതെ ആ അവസ്ഥ കൊച്ചിയിലല്ലെങ്കിലും കൊതുക് കുറച്ച് കൂടുതലാണെന്നുള്ള കാര്യം വ്യക്തമാണ് പകൽ പോലെ വ്യക്തമായിട്ട് സത്യമാണ് നാട്ടുകാർക്കും നമ്മുടെ ഭരണകർത്താക്കൾക്കും എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതിപ്പോൾ കൊറോണക്ക് പ്രതിരോധം തീരുത്തുവിട്ട് ഇതിനൊരു പ്രതിരോധം തീരുത്തില്ലെങ്കിൽ ഇവിടെ കോളറ പോലുള്ള അസുഖങ്ങൾ വയറിളക്കം പോലുള്ള അസുഖങ്ങൾ വരും കാലക്രമേണ ഇത് എത്ര വർഷം ഇത് എയർപോർട്ട് വന്നേ പിന്നെ കെട്ടിക്കിടക്കണേന്ന് അത്രയും വർഷമായി കാരണം എയർപോർട്ട് തന്നതിന് മുമ്പ് ഇത് ആലുപുഴയിലൊക്കെ ഒഴുകി അവിടെ എയർപോർട്ടും അടച്ചു അപ്പുറത്ത് പഞ്ചായത്തും അടച്ചു അപ്പം ഇതിവിടെ തന്നെ നാട്ടുകാർക്ക് ദുരിതം ചെകുത്താനും കടലിനും ഇടയിലെന്ന് പറയുന്നത് പോലെ ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്തിനകത്തുള്ളത് പതിനഞ്ചാം വാർഡ് ആ വാർഡ് ചെങ്കൽത്തോടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം നൂറ നൂറ്റമ്പത് കുടുംബങ്ങൾ ഈ വെള്ളക്കെട്ട് കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നതിന് ശേഷം പഞ്ചായത്ത് അധികൃതർ ഈ തോട് ആലുവപ്പുഴക്ക് ആലുവപ്പുഴയിലേക്ക് ഒഴുകുന്നത് തടസ്സപ്പെടുത്തിയതിനു ശേഷം ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് ദുരിത കയത്തിലാണ് ഇവിടെയുള്ള ഏകദേശം നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ആപാലവൃദ്ധം ജനങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ തല തല മുതിർന്ന ആളുകൾ വരെ ഗതികേടിൻ്റെ വക്കിൽ നിൽക്കുകയാണ് ഇവിടെ കൊതുകിൻ്റെ ശല്യമൊന്നുമില്ലല്ലോ അതേ കൂടുതൽ ആ ആകെ പ്രശ്നം ഉണ്ട് ഇവിടെ ആദ്യം മണം വരും വെയിലങ്ങോട്ട് നോക്കുമ്പോയിൽക്കുമ്പോ അല്ലാണ്ട് രീതിയിൽ പോകാൻ പറ്റില്ല വേറെ രക്ഷയിൽ എവിടെയെങ്കും ഇപ്പം ഇതിന് നിങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്തിലല്ലോ അധികം പഞ്ചായത്തിലല്ലോ അറിയിക്കാനുള്ള ഒക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാം ഇതൊക്കെ അറിയിക്കാനെല്ലാം പറ്റുള്ളൂ പിന്നെ അവര് ചെയ്യണമില്ല പിന്നെ നിങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആ തോടങ്ങ് തുറന്ന് വിട്ടൂടുക എങ്ങാട് തുറന്നു വിടാ അതിനൊക്കെ ഒരുപാട് പണ്ടും അതൊക്കെ വേണം നമ്മളെ പഞ്ചായത്ത് പക്ഷിക്കാരാ ാണ് പോകുന്നത് ഈ തോട് ചെന്ന് പറമ്പയത്ത് പലത്തിനടുത്തേക്ക് ചെന്ന് കയറണത് കയറു ആ ചെന്ന് മുട്ടണത് അത് പിന്നെ മടത്തുറ തോട് എന്ന് പറഞ്ഞത് തോട്ടിലേക്ക് ചെന്ന് ചാടിയിട്ട് അത് ദേശം പാലം വഴി നേരം അങ്ങനെ പോവാ അൽവഴിയൊക്കെ ചാടണം അത് ഈ വെള്ളത്തിൻ്റെ നേരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാക്സിമം എല്ലാവരും പറയണത് എയർപോർട്ടിൽ വന്ന ബേസ്റ്റ് വെള്ളം എന്നാണ് പറയണത് കൊതുകായിട്ട് ഒരു നൂറ് തീയതി എന്താ ഈ കാണണ എൻ്റെ വീട് പക്ഷേ കൊതുകായിട്ട് ഒരു നൂറ് തീയ്യതി ഞങ്ങൾക്ക് രാത്രി രാത്രി ആണെങ്കിൽ പറയാണ് സന്ധ്യ അയ്യർ ആവുമ്പഴേക്കും ഈ വെള്ളം ഇവിടെ കളിയാണ് എത്ര കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വരും ഇങ്ങനെ തോഴു വളഞ്ഞു വളഞ്ഞ് ഞങ്ങൾ പോയേക്കണേ പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും കെട്ടി കിടക്കുകയാണ് കെട്ടി കിടക്കാൻ പുല്ലും ഇതൊക്കെ ആയിട്ട് വന്ന് അടഞ്ഞു കൂടി കിടക്കുകയാണ് കൊതുക് ഇപ്പം ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശല്യം ഇവിടെ വെള്ളത്തിൽ കളർ വേണ്ട കറുത്ത് കരിക്കട്ടമായി കിടക്കുക ഇതിന് എന്തെങ്കിലും പോകുമ്പഴേ ചെയ്യാമെന്നു ആരും ചെയ്യുന്നത് ഈ പാലത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീര അവസ്ഥയാണ് എപ്പോഴാണ് ഇടിഞ്ഞു പോണെന്ന് അറിയാൻ പാടില്ല ഇന്ന ഈ സാധനം അടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പിയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുക അതെന്തെങ്കിലും ചെയ്യുക ഈ പാലത്തിനൊരു ചെറിയ ചെറിയ ഭീതി കൂട്ടുക അതുകൂടാണ്ട് ഈ സൈഡ് കംപ്ലീറ്റ് ഒരു വലിക്കാടേതായിട്ട് ഒരു വലിയ ഫണ്ട് ആ വണ്ട് എല്ലാം നേരത്തെ പഞ്ചായത്ത് കെട്ടി കെട്ടിവെച്ചാണ് ഈ കാണുന്നത് പഞ്ചായത്ത് കെട്ടിയ വലിയ ബണ്ടാണ് ഈ കാണുന്നത് ആ വലിയ വണ്ട് നിങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ് നിങ്ങളുടെ ഭരണാധികാരികൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായാലും ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നാലും എല്ലാവരും ചേർന്നുകൊണ്ട് കൊതുക് വളർത്തൽ കേന്ദ്രം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം മുടക്കി ഇങ്ങനെ ഒരു ബണ്ടും തിരുവനന്തപുരത്ത് പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഇങ്ങനെ ഒരു ഈ സൈഡ് കെട്ടി അടച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് മീറ്ററോളം വരുന്ന കരിങ്കൽ കെട്ട് ബഹുമാനപ്പെട്ട ഭരണാധികാരോട് ഞങ്ങൾക്ക് പറയും നാട്ടുകാരൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് സഹായിച്ച് സഹായിച്ച് അതായത് പത്ത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ അതിനകത്ത് അമ്പതിനായിരം രൂപ ഇവിടെ ചിലവാക്കണമെന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം കാരണം മുകളിൽ ഇരിക്കണം അതിൻ്റെ മുകളിൽ ഇരിക്കണം എല്ലാം കള്ളന്മാരാണ് അച്ഛനെ പറയുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തെളിവ് വരാം ആ മാതിരി കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ദൈവത്തെ ഓർത്ത് ദൈവേദി കൊതുക് മുക്തമാക്കി തരണാവുന്ന ദൈവത്തെ ഓർത്ത് എല്ലാം കൊതുക് മുക്തമാക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സാധിക്കുന്ന സ്വാഭാവികമായിട്ട് ഒഴുകുന്ന ഒരു തോടാണിത് ഈ തോട് ആ സ്വാഭാവികത നിലനിർത്തണം ഇത് ഇവർ ഫണ്ട് മുടക്കിയിട്ട് ഇത് അടച്ചുപൂട്ടി വെച്ചുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെന്ത് ചെയ്യും ഇവർ ഓട്ടിന് മാത്രമേ വീടുകളിൽ കയറിയിറങ്ങൂ അല്ലാതെ ഒരു കാര്യത്തിന് ഇവർ വരില്ല ഇവർക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യന് കണ്ടാൽ മനസ്സിലാവുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് സർക്കാർ കെട്ടി തന്നതാണ് ഞങ്ങൾക്ക് സർക്കാർ കട്ടിഞ്ഞ് പോയി ചേർന്ന് കംപ്ലീറ്റ് വീടിനോട് തന്നെ കംപ്ലീറ്റ് ഇടിഞ്ഞു പോന്നിട്ട് അപ്പൊ എന്നെ കൂടെ കെട്ടാനായിട്ട് ഞാനും കഴിഞ്ഞപ്പോ ഞങ്ങൾ ബന്ധപ്പെട്ടു അന്ന് സർലാന്ന് പറഞ്ഞാൽ വിചാരിച്ചായിരുന്നു ഇവിടെ ഈ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അവർ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് തിരുവനന്തപുരത്തൊക്കെ ഈ പൈസ ഒപ്പിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ കിലോമീറ്റർ കിലോമീറ്ററിൽ ഒരു കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് മീറ്റർ ഉള്ളത് ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത് മീറ്ററോളം ഉള്ള ഒരു ചെറിയൊരു കരിങ്കൽ കെട്ട് കിട്ടുന്നതിന് വേണ്ടി എത്ര എത്ര ലക്ഷം രൂപ ലക്ഷം അഞ്ച് ലക്ഷം രൂപയാണ് ശ്രീമതി സരളാ മോഹൻ തിരുവനന്തപുരത്തൊക്കെ പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടു എന്നിട്ട് അഞ്ച് ലക്ഷം രൂപ മുടക്കുകയും ചെയ്തു ഈ ഉണ്ടായിരുന്ന ഒരു ബണ്ട് വലിയൊരു ബണ്ട് ഉണ്ടായിരുന്നതിനെ കെട്ടി അടച്ചിപ്പോൾ ചെറിയൊരു കൈത്തോട് പോലെയാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് തിരി ഇതൊക്കെയാണ് എറണാകുളം പോലെ ഒരു പട്ടണത്തിൽ ചെറിയൊരു മഴയിൽ പോലും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാവുക അതോടൊപ്പം തന്നെ കൊതുക് വളർത്തൽ കേന്ദ്രം സൗജന്യമായിട്ട് നാട്ടുകാർ ഇവരെ പോലുള്ള നിഷ്കളങ്കരായ നാട്ടുകാർക്ക് കൊതുകിനെ വളർത്താനും സാധിക്കും സാധിക്കുന്നുണ്ട് സന്തോഷമാണല്ലോ സന്തോഷമാണ്